രോഗങ്ങളും ദുരിതങ്ങളും ദാരിദ്ര്യങ്ങളും കടങ്ങളും ഇവിടെ റിപ്പോർട്ടായി അറിയിച്ച് സമാധാനത്തിന് വേണ്ടി ദുആ അഭ്യർത്ഥിച്ചിട്ടുണ്ടോ? അവർക്കൊക്കെ നീ സമാധാനം നൽകണേ അല്ല, സുഖം നൽകണേ അല്ല, സന്തോഷം നൽകണേ അല്ല. ഈ പ്രോഗ്രാം നടക്കുന്നതിന്റെ തൊട്ട് മുമ്പ്, ഞാനിങ്ങോട്ട് വരുന്നതിന് മുമ്പ് വെറുതെ ആ പരിപാടിയുടെ ലൈവ് ഇങ്ങനെ എടുത്തു നോക്കിയപ്പോ ഒരാള് മെസ്സേജ് അയച്ചത്, ആളെ പേര് ഞാൻ നോക്കിയിട്ടില്ല, ഉസ്താദേ ദുആ ചെയ്യണം പൂർണമായിട്ടും ലോണ് അടച്ചു തീർത്ത് വീടിന്മേ കുടുങ്ങാതെ കഴിച്ചിലായി കിട്ടാൻ. ഞാന് ലോണെടുത്ത ആളുകളോടൊക്കെ പറയാം, ലോൺ എടുത്ത ആൾക്കാർ മുഴുവനും കുടുങ്ങും. അത് ഞാൻ തുടർന്നിട്ട് കാര്യമില്ല, ഒരാളും തുടർന്നിട്ട് കാര്യമില്ല. ലോണ് പച്ച ഹറാമാണ്, കടുത്ത തെറ്റാണ്, സബ്ഉൽ മുബിക്കാത്താണ്, ഏഴ് വൻദോഷങ്ങളിൽപ്പെട്ടതാണ് പലിശ. പലിശയിൽപ്പെട്ടതാണ് ലോണ്. ഒരു പണ്ഡിതന്മാരുടെ ഇടയിലും പലിശ, ഈ ലോൺ പലിശയാണെന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തൽക്കാലം വീടുണ്ടാക്കാൻ, ബിസിനസ് നടത്താൻ ലോൺ എടുത്തിട്ട്, ആധാരം പണയം വെച്ചിട്ട് ലോൺ എടുത്തിട്ട് ബദർ മജ്ലിസിലേക്കോ സ്വലാത്തിന്റെ മജ്ലിസിലോ ദിക്റിന്റെ മജ്ലിസിലോ ഖത്മുൽ ഖുർആനിന്റെ മജ്ലിസിലോ അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും സ്വാലിഹീങ്ങൾ സാക്ഷാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം പോലും അതിനുവേണ്ടി ശുപാർശ ചെയ്യാൻ നിങ്ങൾ കടന്നു വരരുത്. അള്ളാഹു വിരോധിച്ചതാണ്, അള്ളാഹു ഇഷ്ടപ്പെടാത്തതാണ്, അള്ളാഹു വെറുത്തതാണ്. അതുകൊണ്ട് ലോണിൽ കുടുങ്ങിയവർ, പലിശയിൽ കുടുങ്ങിയവർ, ആ രൂപത്തിൽ ഹറാമായ സാമ്പത്തിക ഇടപാടിൽ കുടുങ്ങിയവരോട് ഈ സമയത്തൊരു മെസ്സേജ് തരികയാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി തേടിയിട്ട് ആ വഴി ശുദ്ധിയാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കണം. നമ്മളോട് ആരൊക്കെ ദുആ അഭ്യർത്ഥിച്ചിട്ടുണ്ടോ, ഈ മഹത്തായ കൂട്ടായ്മയിൽ കണ്ണികളായ സ്വാലിഹീങ്ങൾ, ഒരുപാട് ആബിദീങ്ങൾ, ഒരുപാട് ആലിമീങ്ങൾ, ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ, അവരുടെ ബർക്കത്ത് കൊണ്ട് ആ കുടുങ്ങിപ്പോയ പാവങ്ങൾക്ക് അള്ളാഹു സലാമത്ത് നൽകുമാറാവട്ടെ, അള്ളാഹു രക്ഷ നൽകുമാറാവട്ടെ. പലിശ കൊണ്ട് വിജയിച്ചൊരു ചരിത്രമില്ല, ലോണെടുത്തിട്ട് വളർന്നൊരു ചരിത്രമില്ല, പലിശ വാങ്ങിയിട്ട് ബിസിനസ് നടത്തി അത് വിപ്ലവം സൃഷ്ടിച്ചൊരു ചരിത്രം എന്റെ മുമ്പിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം നമുക്ക് ചിന്തിച്ചാലറിയാം, അള്ളാഹു ഇത്രയും തീവ്രമായി വെറുത്തു മാറ്റിവെച്ച അതിലൂടെ വിജയിക്കാൻ കഴിയുമെന്നുള്ളത് അത് മൗഢ്യമാണ്, അത് വിഡ്ഢിത്തരമാണ്, അത് പൊട്ടത്തരമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവർത്ത വഴിയിലേക്ക് പോകുന്നതിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ.